ഞാനിന്നൊരു ചിക്കൻ സ്റ്റൂവിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് അപ്പത്തിൻ്റെ കൂടെ ആണെങ്കിലും ഇടിയപ്പത്തിൻ്റെ കൂടെ ആണെങ്കിലും ഒക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഇതുണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 1/2 kg ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് ഉപ്പും ഒരു അര ടീസ്പൂൺ നിറയെ വേണ്ട കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കുറച്ച് നേരം നമുക്കതൊന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കണം. കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം കൈകൊണ്ട് തന്നെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു കുറച്ച് ഒരു കുറഞ്ഞതൊരു 15 മിനിറ്റ് എങ്കിലും ഇത് വയ്ക്കണം. അതിനുശേഷം നമുക്കിത് കുക്കറിലേക്ക് ഇട്ടിട്ട് വേവിച്ചെടുക്കണം. ഇതിനായിട്ട് ഞാൻ ഒരു 2 ഉരുളക്കിഴങ്ങും കൂടി എടുക്കുന്നുണ്ട്. അതും ചിക്കൻ്റെ പീസും കൂടി ഇട്ടിട്ടാണ് നമ്മൾ കുക്കറിലിട്ട് വേവിക്കാനായിട്ട് പോകുന്നത്. ഇത് കുറച്ച് നേരം ഞാൻ ഒന്ന് അടച്ച് വയ്ക്കാൻ പോവാണ്. അതിനുശേഷം ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 ഉരുളക്കിഴങ്ങും കൂടി എടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് ഒരല്പം വലിയ പീസസായിട്ട് മുറിക്കുക. നമ്മൾ ഇതിൻ്റെ ഒപ്പം ഇടുമ്പോൾ കൂടുതൽ ഉടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതും കൂടി ഇട്ടിട്ട് ഒരു കാൽ ഗ്ലാസ് വെള്ളവും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കനിൽ തന്നെ വെള്ളം ഇനി ഇറങ്ങി വന്നോളും. കുറച്ച് വെള്ളം മാത്രം ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതൊരു 2 വിസിൽ കേൾക്കുന്നവരെ നമുക്ക് വേവിച്ചെടുക്കാം. അതിനുശേഷം ഞാനൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ നെയ്യിൽ തയ്യാറാക്കണം എന്നുള്ളവർക്ക് നെയ്യിൽ തയ്യാറാക്കാവുന്നതാണ്. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഇനി അതിലേക്ക് ഒരു ചെറിയ പീസ് പട്ട, ഒരു 2 ഏലക്കായ, ഒരു 4-5 കുരുമുളക്, ഒരു 3 ഗ്രാമ്പൂ, ഇത് ഇത്രയും കൂടി ഞാൻ ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ മസാലകളൊന്ന് മൂത്ത് നല്ല മണം വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ മസാലയുടെയൊക്കെ നല്ലൊരു സ്മെല്ല് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഒരു ചെറിയ പീസ് ഇഞ്ചിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് കുഞ്ഞതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഒരു 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഇത്രയാണ് ഇട്ട് കൊടുക്കുന്നത്. പച്ചമുളകിൻ്റെ എണ്ണമൊക്കെ നിങ്ങളുടെ സ്പൈസ് ലെവൽ അനുസരിച്ചിട്ട് കൂട്ടിയൊക്കെ കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് 2 മീഡിയം സൈസ് സവോളയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതൊന്നും വളരെ അങ്ങ് കളറ് മാറിപ്പോകരുത്. അപ്പം സ്റ്റൂവിനെ ഒരു വെള്ള കളർ അങ്ങ് മാറിപ്പോകും. അതുകൊണ്ട് സവാള ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്നാൽ മാത്രം മതി. ഈ ഒരു അളവിലും വന്നാൽ മതി. ഈ സമയത്തേക്ക് നമുക്ക് ഒരു 1/2 teaspoon ഗരം മസാല പൊടിച്ചതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതിവിടെ തന്നെ പൊടിച്ച മസാലപ്പൊടിയാണ്. അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാല ഒന്ന് ചെറുതായി മൂത്ത് വരുമ്പോഴത്തേനും നമ്മളിനി വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കനും ഉരുളക്കിഴങ്ങും കൂടി വേവിച്ച് വെച്ചിരിക്കുന്നത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 1/2 കപ്പ് രണ്ടാം പാലും ഒരു 1/2 കപ്പ് ഒന്നാം പാലുമാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. പിന്നെ നമ്മളിനി രണ്ടാം പാലാണ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കേണ്ടത്. ചിക്കൻ്റെ ചേർക്കുമ്പോൾ ആ വെള്ളത്തോടു കൂടി തന്നെ ചേർക്കുക. ഇനി ഇതിലേക്ക് 1/2 കപ്പ് രണ്ടാം പാല് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചിക്കൻ വേവിച്ചിരിക്കുന്നത് ഉപ്പ് ചേർത്തിട്ടാണ്. അപ്പോൾ പിന്നെ ഈ തേങ്ങാപ്പാല് ചേർക്കുമ്പോൾ കൂടി ഉപ്പ് കുറവാണെങ്കിൽ അതനുസരിച്ചിട്ട് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. കൂടുതലായിട്ട് ഇട്ട് കൊടുക്കരുത്. ലാസ്റ്റ് ബാലൻസ് ചെയ്ത് അത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ആ ചിക്കൻ്റെ ചാറൊക്കെ നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് ഒന്നാം പാല് ചേർത്ത് കൊടുക്കണം. തീ ഒന്ന് ചെറുതായിട്ട് കുറച്ചിട്ട് കൊടുക്കുക. ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ തിളക്കാൻ പാടില്ല. അപ്പോൾ ഈ സമയത്ത് നമുക്കിനി ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒന്നാം പാല്. അതും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. തീ കൂട്ടിയിട്ട് കൊടുക്കരുത്. ഒന്നാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ തിളച്ച് കഴിഞ്ഞാൽ ഇതങ്ങ് പിരിഞ്ഞു പോകും. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/4 teaspoon ഗരം മസാലപ്പൊടിയാണ്. ഇതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ലാസ്റ്റ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. ഇതും ചേർത്ത് ഒന്നും കൂടി ഇളക്കിയിട്ട് നമുക്ക് ഫ്ലെയിമിന് ഓഫ് ചെയ്യാം. പിന്നെ ഞാനിതിലേക്ക് ചേർക്കുന്നത് ഞാൻ കുറച്ച് നട്ട്സാണ് നെയ്യിൽ വറുത്ത് വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ കിസ്മിസ് വേണമെന്നുള്ളവർക്ക് അതും കൂടി വറുത്തെടുക്കാവുന്നതാണ്. അതും കൂടി ചേർത്ത് കൊടുക്കാം.
ഇപ്പോൾ നമ്മുടെ അടിപൊളി ചിക്കൻ സ്റ്റൂ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ഇത് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ്